ഐഎസ്എല്ലിന്റെ ഫൈനൽ പോരാട്ടം ഹൈദരാബാദ് എഫ് സി വേഴ്സസ് കേരള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് വൈകിട്ട് 7:30 ഈ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ ആ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. നമ്മോടൊപ്പം ഇപ്പോൾ നമ്മുടെ സ്വന്തം മണിമുത്തുണ്ട്. നമ്മുടെ സ്വന്തം ഞാനീ പേരൊന്നിനി പറയേണ്ട ആവശ്യമില്ല. ചേട്ടാ വലിയ സ്വീകാര്യതയാണല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഫാൻസിന്റെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ ഐ എസ് എൽ ഫൈനൽ കാണാൻ വരുന്നു, എന്താ അവസ്ഥ? തീർച്ചയായിട്ടും നല്ലൊരു ഫൈനലാവും ഇത്. കാരണം രണ്ടു കൊല്ലമായി നമ്മുടെ ഈ ഫാൻസൊക്കെ കളി കണ്ടിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതിനിധിയാണ് നമ്മുടെ ഗോവയിൽ. കാരണം കംപ്ലീറ്റ് മഞ്ഞപ്പടയായിരിക്കും ഗ്രൗണ്ടിൽ, അതൊരു വലിയൊരു ഊർജ്ജമാണ് നമ്മുടെ പ്ലേയേഴ്സിന്. അപ്പോൾ വിജയടാ, ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്കോർ ലൈൻ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു? ഇല്ല, ഞാനൊരു പ്ലെയർ ആണെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തായാലും നമ്മൾ ജയിക്കും, കാരണം അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക്. എല്ലാ പ്ലെയേഴ്സും നമ്മളാ ക്രൂ എന്ന് പറഞ്ഞാൽ അത്ര ആത്മാർത്ഥത കളിക്കാൻ, ഇത്രയും കൊല്ലത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് മാനേജ്മെൻറ്റ് ഇത്രയും നല്ലൊരു ടീമിനെ നമുക്ക്. എനിക്കെന്താ വെച്ചാൽ ഫോറിനേഴ്സ് 4 പേര് വന്നവർ, അവർ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കളിക്കുന്ന ആ ഒരു ഇതിലല്ല കാണാം. അവരുടെ നാട്ടിൽ കളിക്കുന്ന പോലെയാണ് നമ്മുടെ ടീമിൽ കളിക്കുന്നത്. ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു എഫക്റ്റ് അവർ തരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വഴിയുണ്ട്. വഴിയല്ല, നല്ല റിസൾട്ട് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടീം അത്രയും നല്ല സ്ട്രോങ് ആണ്, അല്ല അത്രയും നല്ല കൺട്രോൾ ചെയ്ത് കൊണ്ടത് ബാക്ക് ബോൺ സൈലൻറ്റ് കില്ലർ നമ്മുടെ കോച്ച് തന്നെയാണ്. കാരണം ആ പ്ലെയേഴ്സ് ഇപ്പോൾ സകലിനെ ആദ്യം ഡിഫൻസ് മിഡ്ഫീൽഡ് കളിച്ചത് അത്രയ്ക്കാണ്ട് ഇത്ര ഐ എസ് എല്ലിൽ അത്രയും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഐ എസ് എല്ലിൽ സഹലിൻ്റെ ആയിരുന്നു അത്രയധികം സ്കോർ ചെയ്യുന്നു, 4 സ്കോർ. അപ്പോൾ കോച്ച് പറഞ്ഞ എന്താ വെച്ചാൽ അറ്റാക്കിങ് ഹാഫ് ബാക്കായിട്ട് കളിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭയങ്കര രസമായിട്ട് സഹലിന് കളിക്കാൻ പറ്റും. പിന്നെ വേറെ ഒന്നുമല്ല, ഇത്രയും ഇപ്പോൾ വേൾഡിലെ 2ാം സ്ഥാനമാണ് നമുക്ക് സപ്പോർട്ടേഴ്സ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടേഴ്സ് കാരണം തന്നെയാണ് വേൾഡ് 2ാം സ്ഥാനമുണ്ട്. അത് നമ്മുടെ മലയാളികളായ എല്ലാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടറും ഈ ഗ്രൗണ്ടിൽ 10 തുടർച്ചയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാം. നോ ഡൗട്ട്, ബെസ്റ്റ് ടീമാണ്, ഒരു സംശയമില്ല. ഹൈദരാബാദ് ബെസ്റ്റ് ടീമാണ്, ഒപ്പം ബെസ്റ്റ് പ്ലെയറാണ്. 18 ഗോളടിക്കുക എന്നാൽ ചെറിയ കാര്യമൊന്നുമല്ല, ഒരു ഹാഫ് ചാൻസ് കിട്ടിയ ഗോളടിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആണ്, നമ്മുടെ ക്രൂ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ബെസ്റ്റാണ്. ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്ലെയറാണ്, വേൾഡിലെ ഒരു നല്ല പ്ലെയർ, അങ്ങനത്തെ ഗോളുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ലൂൺ എന്തെങ്കിലും കളിക്കാം, അതോ കോച്ചസിൻ്റെ ഓരോ ടാക്ടിക്സോ മറ്റുള്ള ടീമിനെ എങ്ങനെ പ്രഷർ അടിക്കും. ഫൈനലാണ്, മറ്റേ കോച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ടീം പ്ലേയേഴ്സ് കേൾക്കുമ്പോൾ കുറച്ച് ടെൻഷനും ഇതൊക്കെ ഉണ്ടാവും. കളിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു അങ്ങനെ ഒന്ന് കളിക്കുമ്പോൾ അത് കോച്ചിൻ്റെ ഒക്കെ ഓരോ ടാക്ടിക്സ് ആണ്. എന്തായാലും വളരെ സന്തോഷം വിജയേട്ടാ. എന്നാലും കേരളത്തിൽ ജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ജയം പ്രതീക്ഷയിലാണ് എല്ലാവരും. എന്താണെങ്കിലും ഐ എം വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ജയിക്കാനുള്ള ശേഷിയുണ്ട്, ഈ ആരാധകരുടെ പിന്തുണയുണ്ട്. അത് തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.